ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു അടിപൊളി ഫ്രെയിമാണ്. നമ്മൾ വരച്ച ആ ഒരു പഴയ ചിത്രത്തിന് ഒരു അടിപൊളി ഫ്രെയിം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബും ബെല്ലൈക്കണും ഓളും എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനാദ്യം വേണ്ട നമുക്കൊരു കാർഡ്ബോർഡ് പെട്ടിയാണ്. കാർഡ്ബോർഡ് പെട്ടിൻ്റെ മൂലം കട്ട് ചെയ്തിട്ട് പരത്തിയെടുക്കുക. പിന്നെ നമ്മളാ ചിത്രം വെച്ചിട്ട് നാല് മൂലക്കിൽ ഒരു അടയാളമുണ്ട്, ആ ഒരു അടയാളം അവിടെ കൂട്ടി യോജിപ്പിക്കുക. പിന്നെ നമുക്കൊരു 3 സെൻറ്റിമീറ്റർ പുറം ഭാഗത്തേക്ക് വരച്ചിട്ട് അതൊന്ന് കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ അങ്ങോട്ട് വരച്ചെടുത്തിട്ട് പിന്നെ നമുക്കതിൻ്റെ പുറം ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. പുറം ഭാഗം കട്ട് ചെയ്തിട്ട് ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് നമുക്ക് വേണ്ട ബ്ലേഡാണ്. ബ്ലേഡ് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് സൈഡാണ് പൊട്ടിച്ചാൽ നമുക്ക് സേഫായിട്ട് ബ്ലേഡ് ഉപയോഗിക്കാം. പക്ഷേ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇതിന് പകരം സാധാ കത്തിരുത്താനും മതി, കട്ട് ചെയ്യുന്ന കത്തി. എന്നിട്ട് ഉൾഭാഗം കണ്ട് കട്ട് ചെയ്തിട്ട് ഒരു വേറെ കാർഡ്ബോർഡുമേ ഒരു 1.5 സെൻറ്റിമീറ്ററിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അല്ല ഇതുപോലെ നീളത്തിലിങ്ങനെ ഉൾഭാഗത്ത് വെക്കാൻ, വീതിയാണ് 1.5 സെൻറ്റിമീറ്റർ. പിന്നെ നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്കൊരു എക്സ്ട്രാ പീസ് ഇതിമ മൊത്തം വെക്കണം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന മാതിരി മടങ്ങിക്കണ ഭാഗത്തേക്ക് നേരെ ഓപ്പോസിറ്റ് ഭാഗം കട്ട് ചെയ്തിട്ട് പൊട്ടിക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ സാധനങ്ങൾ റെഡി. നമ്മളെ കട്ട് ചെയ്ത് കൂട്ടുന്ന സാധനം ഇതാ മടങ്ങിക്കണ ഭാഗത്തേക്ക് നേരെ നിൽക്കുന്ന ഭാഗം പൊട്ടിക്കുക, അതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് മറ്റേത് പൊട്ടിച്ചിട്ട് മൊത്തം പൊട്ടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ചെറിയ പീസ് ഇതാ സൈഡിലൊക്കെ ഇങ്ങനെ ഓരോ 1.5 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ഓരോ പീസുകളിങ്ങനെ വെച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വിട്ട് പോരാതൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വെച്ച് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. പിന്നെ നമുക്കിതാ ചെറിയൊരു പീസ് ഒന്ന് അളവെടുത്തിട്ട് ഇതാ ഇതുപോലെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ വേറെ ഓരോ പീസും മാർക്ക് ചെയ്തിട്ട് അങ്ങനെ കുറേ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കുറേ കട്ട് ചെയ്തെടുത്ത സാധനം അവിടെ നിൽക്കട്ടെ. പിന്നെ പേപ്പറൊന്ന് ചുറ്റി മടക്കിയിട്ട് ആ പേപ്പറൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഫെവിക്കോളും കുറച്ച് വെള്ളം നമ്മളെ സ്ഥിരം സാധനം അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് ആ പേപ്പർ തിമ മൊത്തം തേച്ചെടുക്കുക, തലങ്ങും വരങ്ങളും തേച്ചെടുക്കുക. പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പറും പാടെ എടുത്തിട്ടൊന്ന് ഇതേമാതിരി തേച്ചെടുത്ത് നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ ആ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നല്ല മൂലയിലും ഈ ഒരു ഫ്രെയിം മൊത്തം അങ്ങോട്ട് ഒട്ടിച്ചെടുക്കും. ഇപ്പം കണ്ടോ നല്ല ഫിനിഷിങ്ങായി കിട്ടിയിരിക്കണ. അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചെറിയ ചെറിയ പീസ് എടുത്തിട്ട് ഇതിമ ഇങ്ങനെ വെച്ചെടുക്കുക. അപ്പോൾ ആ ചെറിയ പീസ് ഉണ്ടാക്കണ സെൻറ്ററിൻ്റെ കുറച്ച് തെന്നിയിട്ട് കട്ട് ചെയ്തിട്ട് മറ്റും കുറച്ച് എക്സ്ട്രാ കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പായി കിട്ടും. അങ്ങനെ വീഡിയോയിൽ കാണുന്ന അതേമാതിരി ഫെവിക്കോള് തേക്കുക, ഒരു പീസ് ഒട്ടിക്കുക, പിന്നെ ചെറിയ 2 പീസ് ഒട്ടിക്കുക. ഇങ്ങനെ ഈ 2 സൈഡിലും ഇതുപോലെ ഒട്ടിക്കുക. പക്ഷെ മുകളിലും അടിയിലും കുറച്ച് വ്യത്യാസമാണ്. മുകളിലും അടിയിലും നമ്മൾ നേരെ തന്നെ ഒട്ടിക്കണം. ഇങ്ങനെ നേരെ ഫുള്ളൊട്ടിച്ചതാ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇത് ഉണക്കാൻ വെച്ചതിന് വെച്ചതാ ഉഷാറായിട്ടല്ല ഫിനിഷിങ്ങേ ഉണങ്ങിക്കണം. ഇനി നമുക്ക് പെയിൻ്റാണ്. നമ്മളീ പെയിൻറ്റ് ആദ്യം കണ്ടിട്ടുണ്ടാവും ചില ആൾക്കാർ. ഇത് ബ്രഷും പീടിയിൽ നിന്ന് വാങ്ങുമ്പോൾ 15 റുപ്യ ഉള്ളൂ. അങ്ങനെ ആ പെയിൻറ്റ് മൊത്തം ഇതിമ വീശി കൊടുക്കുക, ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് ഈ ഫ്രെയിം മൊത്തം ഉണ്ട് പെയിൻ്റ് അടിച്ചിട്ട് വെയിൽ തുണക്കാൻ വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതേ ഈ ഫ്രെയിമിൻ്റെ അതേ വലുപ്പത്തിൽ നമുക്കൊരു കാർഡ്ബോർഡ് ഇതാ കട്ട് ചെയ്തെടുക്കുക. ടൈമിൽ നമ്മളെ ഫെവിക്കോള് ആദ്യം പഴയ ഫെവിക്കോള് കമ്മീത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഹോസ്റ്റലത്തെ പേസ്റ്റുമാരായിട്ട് നക്കിയെടുക്കണം. അപ്പോൾ അത് വെള്ളം കൂട്ടിയാണ്ട് മിക്സ് ചെയ്തിട്ട് കാർഡ്ബോർഡ് മൊത്തം തേച്ച് നമ്മളെ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ 4 ടിഷ്യൂ പേപ്പർ കൊണ്ട് ഫുള്ളൊട്ടും. അപ്പോൾ കുറച്ച് എക്സ്ട്രാ പുറത്ത് കേൾക്കുക. പിന്നെ അതാ നമ്മൾ ഫെവിക്കോളിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊക്കെ ആക്കിയിട്ടുണ്ട് പരമാവധി മുതലാക്കണം, ഒന്നും വിട്ട് കളയാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ അത് ഫില്ലാക്കിയിട്ട് ഇതിൻ്റെ എക്സ്ട്രാ ഉള്ള ഭാഗം ഉൾഭാഗത്തൊക്കെ മടക്കിയിട്ട് അത് നല്ല ഒട്ടിച്ചെടുക്കുക. പിന്നെ അതാ ഇതൊരു സ്റ്റാൻഡാണ്. ഇങ്ങനെ സ്റ്റാൻഡ് ഉണ്ടാക്കിയാൽ എന്താ ഉപകാരം വെച്ചാൽ ലാൻഡ്സ്കേപ്പായിട്ടും പോർട്രേറ്റായിട്ട് നമുക്ക് നമ്മൾ ഫ്രെയിം വെക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ഫ്രെയിം നമുക്ക് ചുമരുമ വെക്കാൻ ആ ഒരു ആണി വെക്കുന്ന സാധനം നമുക്ക് ഉണ്ടാക്കുക. ഇതുപോലെ നമുക്കൊരു സാധനം കട്ട് ചെയ്തെടുത്തിട്ട് ഉള്ളിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വലിയൊരു ഓളിട്ടെടുക്കുക. അതേമാതിരി ഒന്നുമ്പോൾ ഉണ്ടാക്കിയിട്ട് അത് കൂട്ടി വെച്ചിപ്പിക്കുക. പിന്നെ മൂന്നാമത്തെ പുറം ഭാഗം സെയിമാണ്, പക്ഷേ ഉള്ളിൽ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്യുക. ബട്ട് അതും ഇതിമ ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാകും. അങ്ങനെ ആ ഉള്ളിൽ ഗ്യാപ്പുള്ള ഭാഗം
നമുക്ക് പശേച്ച് ഡിമോട്ട് ചെയ്യാം. അപ്പോൾ നമ്മളത് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റ് ആയുള്ള ഫിനിഷിങ് ഉണങ്ങിക്കണം. അപ്പോൾ നമുക്ക് പേൾ മെറ്റാലിക് കോപ്പർ എന്നുള്ള നമ്മൾ ആദ്യം തിനൊരു പെയിൻ്റ് ഉണ്ട്. ആ പെയിൻ്റ് തന്നെ നമ്മളെ മൂടിയൊക്കെ ഒന്ന് തുടച്ചിട്ട് നമ്മൾ ചെറിയ പാത്രത്തിൽ തേച്ചിട്ട് നമുക്കൊന്ന് വീശി കൊടുത്താൽ മതി. പെയിൻ്റ് അടിക്കരുത്, നമ്മൾ ആ ഒരു കട്ടമ മാത്രം ഒന്ന് വീശി കൊടുക്കുക. അതായത് ഒരു ചെറിയൊരു എഫക്റ്റ് കിട്ടാനാണ്. അടുത്ത് നമ്മൾ വരച്ച ആ ഒരു ചിത്രം ഇതിൻ്റെ പുറത്താക്കിയിട്ട് വെച്ചിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ വെക്കുന്ന ആ ഒരു ഭാഗം പാടെ വെച്ചിട്ട് നേരെ തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ചിട്ട് ആ ഫ്രെയിം അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ആ ഒരു ചിത്രത്തിൻ്റെ നാല് മൂലയിലൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്തൊന്ന് ചെയ്യുക, കൈകോളൊന്ന് പരട്ടിട്ട് നല്ല തേച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ചിത്രമേ കറക്റ്റ് അങ്ങോട്ട് ഫിനിഷിങ്ങായി ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഫ്രെയിം ഇതിൻ്റെ ഉദ്യമം ഒട്ടിക്കണം. അതിന് നമ്മൾ ഇപ്പോൾ തൽക്കാലം എടുത്തിരിക്കുന്നത് ഡബിൾ ടേപ്പാണ്. ഇനി വേറെ ഫോട്ടോ വേണമെങ്കിൽ വെക്കാമല്ലോ, അപ്പോൾ തൽക്കാലം ഡബിൾ ടേപ്പാണ് എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നേരെ പശേച്ച് ഒട്ടിക്കുക. അപ്പോൾ അങ്ങനെ ഉദ്യമം ഒട്ടിച്ച് നോക്കുമ്പോഴാണ് നമ്മളെ സാധനം ഇപ്പോൾ ഫുൾ ഫിനിഷിങ്ങായി ക്ലിയർ ആയിക്കണം. ഇതാണ് നമ്മുടെ ഫോട്ടോ ഫ്രെയിം. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പം ഇഷ്ടപ്പെട്ടാൽ സാധാരണ പറഞ്ഞവർ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം, ബെല്ലൈക്കണിൽ ആളും അനേബിൾ ചെയ്യണം. എന്നാലേ നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പം സ്പോട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ആരും ഇവിടെ സ്കിപ്പ് ചെയ്ത് ഓഫാക്കി പോകരുത്. കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പരീക്ഷണം നടത്തിയിനി ഈ ഒരു ഫോട്ടോമ്മേ, അത് നമ്മൾ വരച്ച ചിത്രത്തിന്മേ ഒരു പരീക്ഷണം നടത്തിയിനി. അതിൻ്റെ വീഡിയോ നമുക്ക് ഇപ്പോൾ കാണാം. അതായത് നമ്മൾ ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടി, ഒന്ന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയതാണ് നമ്മളെ വാർണിഷ് വാങ്ങിയത്. ഈ വാർണിഷിന് ഒരു 60 rupees ഉള്ളൂ കേട്ടോ. നമ്മൾ മരത്തെ മറിച്ചിൻ്റെ സാധാ വാർണിഷ്, അത് നമ്മളെ 15 rupees ബ്രഷും ഇതെടുത്തിട്ട് ഒന്ന് വീശി കൊടുത്തു. അത് പിന്നെയാണ് വീശി കൊടുക്കുന്നത്. അപ്പം ആദ്യം വിചാരിച്ച് പെയിൻ്റൊക്കെ മിക്സാകുന്നു, പക്ഷേ പെയിൻ്റ് ഒന്നും മിക്സായില്ല, നല്ല ഫിനിഷിങ്ങായി നല്ല ഗ്ലേസിങ് ആയിക്കണം. ഇത് ഉണങ്ങുന്നതിന് മുന്നത്തെ ഫോട്ടോ ആണ്. ഉണങ്ങിയതിന് ശേഷം നല്ല നമ്മൾ ലാമിനേഷൻ ചെയ്തൊരു എഫക്റ്റാണ് ഇതിനുള്ളത്. അപ്പം ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഫോട്ടോ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും വാർണിഷൊന്നും ഇല്ലാതെയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.